ഹെലികോപ്റ്റർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി അദ്ദേഹം മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങി പ്രതീക്ഷയോടെ രാജ്യം വിദഗ്ദ്ധ ചികിത്സയ്ക്കായി വ്യാഴാഴ്ചയാണ് അദ്ദേഹത്തെ ബാംഗ്ലൂരുവിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റിയത് ക്യാപ്റ്റൻ വരുൺ സിംഗ് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്നും ഡോക്ടർമാർ അറിയിച്ചതായി കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ അറിയിച്ചു നിലവിൽ വെന്റിലേറ്റർ സഹായത്തിൽ തന്നെയാണ് വരുൺ സിംഗ് എന്നാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ശുഭസൂചനയാണുള്ളതെന്നും ബാംഗ്ലൂരുവിലെ സൈനിക ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം ബസവരാജ് ബൊമ്മെ അറിയിച്ചു കൂനൂരിലെ ഹെലികോപ്റ്റർ അപകടത്തിൽ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത് അടക്കം പതിമൂന്ന് പേര് മരിച്ചപ്പോൾ ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗ് മാത്രമാണ് രക്ഷപ്പെട്ടത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തിനെ വെല്ലിംഗ്ടിലെ സൈനിക ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായാണ് ബാംഗ്ലൂരുവിലേക്ക് എത്തിച്ചത് സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിനെ സ്വീകരിക്കാനായാണ് വരുൺ സിംഗ് സുലൂരിലേക്ക് പോയത് വരുണിന് ജീവിതത്തിലേക്ക് ഉടൻ െത്താനാകുമെന്നാണ് പ്രതീക്ഷ രാജ്യവും അതിനായുള്ള പ്രാർത്ഥനയിലാണ് കുനൂർ വ്യോമസേന ഹെലികോപ്റ്റർ അപകടം എട്ട് മിനിറ്റിനുള്ളിൽ ലാൻഡ് ചെയ്യുമെന്ന അവസാന സന്ദേശം തൊട്ടുപിന്നാലെ പൊട്ടിത്തെറി കുനൂർ വ്യോമസേന ഹെലികോപ്റ്റർ അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത് അപകടത്തിനു മുൻപ് ഹെലികോപ്റ്ററിൽ നിന്ന് വന്ന അവസാന സന്ദേശം സംബന്ധിച്ച വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഏഴ് എട്ടേ മിനിറ്റിനുള്ളിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുമെന്ന സന്ദേശമാണ് എയർബേസിലേക്ക് അവസാനം ലഭിച്ചതെന്നാണ് റിപ്പോർട്ട് ഇതിനുശേഷം ഹെലികോപ്റ്ററുമായുള്ള ആശയവിനിമയം നഷ്ടമായതായും പിന്നീട് അടിയന്തര സന്ദേശം ലഭിച്ചിട്ടില്ലെന്നും പറയുന്നു സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ബിപിൻ റാവത്തിന്റെ മരണത്തിൽ തിരിച്ചവർക്ക് ഇനി പണി കിട്ടും മരണം ആഘോഷമാക്കിയവരെ നിരീക്ഷിച്ച് കേന്ദ്ര ഏജൻസികൾ ഇന്നലെ ഹെലികോപ്റ്റർ തകർന്ന് രാജ്യത്തിന് നഷ്ടമായത് ഒരു മികച്ച സൈനികനെ ആയിരുന്നു ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവിയെ ഈ നഷ്ടം ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ നഷ്ടം തന്നെയാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും ആ നഷ്ടത്തിൽ വിഷമിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ആ മരണത്തെ പോലും ആഘോഷമാക്കുകയാണ് എന്തിനാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ആർക്കും അറിയില്ല എന്ത് സുഖമാണ് ഇത്തരം സാഡിസ്റ്റുകൾക്ക് ലഭിക്കുന്നത് എന്നും അറിയില്ല പക്ഷേ ആ മരണവാർത്തയെ തുടർന്ന് ഫേസ്ബുക്കിലും യൂട്യൂബിലും ും എല്ലാം എത്തിയ വീഡിയോകൾ കണ്ട് അതിനിടയിൽ ചിരിക്കുന്ന സ്മൈലി കൊണ്ടിട്ട് ആണ് ഇക്കൂട്ടരുടെ ആഹ്ലാദ പ്രകടനം എന്നാൽ ഇങ്ങനെ ആഘോഷമാക്കിയ മരപ്പാഴുകൾക്ക് ഇനി പണി കിട്ടും ബിപിൻ റാവത്തിന്റെ മരണം ആഘോഷമാക്കിയവരെ നിരീക്ഷിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ പ്രാദേശിക ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ വ്യത്യാസമില്ലാതെ വാർത്തകൾ ചിരി റിയാക്ഷൻ ഇട്ടുകൊണ്ടാണ് പ്രതികരണം അന്തർദേശീയ മാധ്യമങ്ങളിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച കമന്റുകളും റിയാക്ഷനും ഇടുന്നതിൽ പാകിസ്ഥാൻകാരാണ് കൂടുതലെങ്കിൽ ദേശീയ മാധ്യമങ്ങളുടെ കമന്റ് ബോക്സിൽ ആഘോഷം തീർക്കുന്നത് മലയാളികളായ ഇസ്ലാമിസ്റ്റുകളാണ് മുൻപ് പുൽവ് ാമ ഭീകരവാദി ആക്രമണത്തിൽ ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടതിൽ സമാനമായ ആഹ്ലാദം ഇത്തരക്കാർ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇത്തരം രാജ്യദ്രോഹികളുടെ കൂടെയാണ് കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടിയും എന്നത് അവർക്കു കൂടുതൽ വളരാനുള്ള അവസരമാവുകയാണ് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് കള്ളപ്പണമൊഴുകി കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിച്ച പോപ്പുലർ ഫ്രണ്ട് നേതാക്കളോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡിയുടെ സമൻസ് ന്യൂഡൽഹിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് ഇവരെ ചോദ്യം ചെയ്യാനാണ് ഇ ഡി നീക്കം ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക ഇ ഡി സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയത് ഒരേ സമയം നടന്ന പരിശോധനയിൽ വലിയ രീതിയിൽ ഫണ്ട് ശേഖരിച്ചതിന്റെ വിവരങ്ങൾ ഇ ഉദ്യോഗസ്ഥർ കണ്ടെത്തി ഇതിൽ മാറാട് കലാപ കേസുമായി ബന്ധപ്പെട്ടു ണം ശേഖരിച്ചതിന്റെ വിവരങ്ങൾ അടക്കമുണ്ടെന്നാണ് അറിവ് കണ്ണൂർ മലപ്പുറം എറണാകുളം ജില്ലകളിലായിരുന്നു റെയ്ഡുകൾ എറണാകുളം മൂവാറ്റുപുഴയിൽ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ അഷ്റഫ് കോഴിക്കോട് പെരിങ്ങത്തൂരിൽ എസ് ഡി പി ഐ പ്രവർത്തകൻ ഷെഫീഖ് മലപ്പുറത്തെ പ്രാദേശിക നേതാവ് റസാഖ് എന്നിവരുടെ വീടുകളിലും പോപ്പുലർ ഫ്രണ്ടിന്റെ വിവിധ ഓഫീസുകളിലുമാണ് പരിശോധന നടത്തിയത് മതം മാറ്റം നടത്തുന്നതിന് പ്രത്യേക സംഘം ഫണ്ട് ശേഖരണം നടത്തുന്നതിന്റെ രേഖകൾ സഹിതം ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് ഇ ഡിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാവും ഇവരെ ചോദ്യം ചെയ്യുക മിൽമയെ അനുകരിച്ച് മിൽമ വിപണിയിൽ മിൽമ കവർ പാലിന്റെ പാക്കിംഗ് അനുഗ്രഹം ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രണ്ട് പേരുകളിലാണ് കവർപാൽ വിപണിയിലെത്തുന്നത് ഒറ്റ നോട്ടത്തിൽ മിൽമ എന്ന് തോന്നുന്ന മിൽന മിന്ന പേരുകളിലാണ് നീല പാക്കറ്റിൽ ഇവയുടെ വിൽപ്പന ഒറ്റ നോട്ടത്തിൽ ആർക്കും തിരിച്ചറിയാനാവില്ല ഇതിനാൽ പലരും വഞ്ചിക്കപ്പെടുന്നുമുണ്ട് മിൽമയുടെ കവറിലെ അക്ഷരങ്ങളും രൂപവും പാക്കറ്റിന്റെ ഡിസൈനുമെല്ലാം ട്രേഡ് മാർക്ക് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ് ഇത് മറ്റാരും ഉപയോഗിക്കരുത് മിൽമ പാലിനെ അനുകരിച്ചുള്ള പാക്കറ്റുകളിൽ അതിന്റെ നിർമ്മാതാക്കളെ കുറിച്ചോ പാക്കിംഗിനെ കുറിച്ചോ പരാമർശമില്ല ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മിൽമ അധികൃതർ പറഞ്ഞു കടകളിൽ നിന്ന് വാങ്ങുന്ന പാൽ മിൽമയുടേതാണോ എന്ന് ഉപഭോക്താക്കൾ പരിശോധിച്ചു വ്യാജമായി നടത്തുന്ന പാലിന് ഗുണനിലവാരം ഉണ്ടാകില്ല ട്രസ്റ്റ് കമ്മിറ്റ്മെന്റ് ആദിത്യ എഞ്ചിനീയറിംഗ് ഇറ്റ് ഹാപ്പൻസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അബൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക